ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ജിയോമെട്രിക് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റമാണിത്. ഞാനിത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ജിയോമെട്രിക് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg വരുന്ന ക്രീം കേക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. ഇനി ഈ ഒരു കേക്കിനെ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് 1/2 tbsp ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ കേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് കണ്ടൻസ് മിൽക്കിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഷേപ്പിൽ വരുന്ന മോൾഡിലാണ് ജിയോമെട്രിക് കേക്ക് തയ്യാറാക്കാം. ഈ ഒരു മോൾഡിൻ്റെ വിലയൊക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെയും കൂടെ ലിങ്ക് ഇടാം. ഇനി ഈ ഒരു മോൾഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഇഷ്ടമുള്ള കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ജിയോമെട്രിക് കേക്കാണ് വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനിയൊരു ഹെയർ ഷേപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് തിക്നെസ് കുറവെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കുറച്ചുകൂടെ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഈ ഒരു 3 ഹേർട്ട് ഷേപ്പിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതിലും ഈ ഒരു രീതിയിൽ തന്നെ കേക്കിൻ്റെ മിക്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാത്തിലും തന്നെ ഇതുപോലെ കേക്ക് മിക്സ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗവും ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഏത് ചോക്ലേറ്റ് ആണോ ആദ്യം എടുത്തിട്ടുള്ളത് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജിയോമെട്രിക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോൾഡിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കേക്ക്സും തന്നെ ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഡെക്കറേഷൻസിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിയോമെട്രിക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.